ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യും, വീഡിയോ കാണുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ വേറൊരു കൊച്ചു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബേഡ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല, അപ്പോൾ പലരും കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബേഡ്സ് ഒന്നും കയ്യിലില്ലാണ്ട് ഞാൻ ഈ യു എ യു കെയിലേക്ക് വന്നിട്ട് ബേഡ്സ് ഒന്നും കയ്യിലില്ലാണ്ട് ബേഡ്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്തൊരു കംപ്ലീഷൻ കിട്ടും. അതായത് ട്രിക്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊരു ബേഡ് ഇല്ലാണ്ട് അത് ഞാൻ പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാവുന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഒന്ന് ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു എന്താ പറയുന്നത്, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാനിപ്പോൾ യു എ എന്ന് യു കെയിലേക്ക് വന്നതാണ്. അപ്പോൾ വരുന്ന സമയത്തുള്ള എൻ്റെ സംശയങ്ങളും എൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ അവരെ പോലെ തന്നെ വരാൻ നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ, ഞാൻ അറിയാത്ത ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു ഉപകാരമാകുമല്ലോ, അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ യു എന്ന് കുറേ ആൾക്കാർ വന്നതിന് ശേഷം ഈ രജിസ്ട്രേഷൻ്റെ ഡൗട്ടൊന്നും അല്ലാണ്ട് വേറെ കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് എന്താണ് യു കെ ലൈഫ് എങ്ങനെയുണ്ട്, ഈ ജോബ് നേച്ചർ എങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാലറിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വല്ലതും നീക്കിയിരിപ്പുണ്ടോ, അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഏണിങ് ഉദ്ദേശം കൊണ്ടാണ് യു കെയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പറ്റിയ നല്ല സ്ഥലം യു എ തന്നെയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ യു എയിൽ കുറച്ച് നാളായി, അപ്പോൾ യു എയിൽ അത്യാവശ്യം നല്ല ജോലിയിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിയിലായിരിക്കും നിങ്ങളുള്ളത്. അവിടെ നിന്ന് പെട്ടെന്ന് യു കെയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളത് എന്താ പറയുന്നത്, അത് അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഒരു സേവിങ് അല്ലാണ്ട് ഒരു വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ യു എ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ആ ഒരു എന്താ പറയുന്നത് സേവിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു ചിന്തിച്ചത്. അപ്പോൾ അവിടുന്ന് ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് യു കെയിലേക്ക് വന്നത്, അതല്ലെങ്കിൽ ആ വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ഞാൻ യു കെയിൽ വന്നാൽ എനിക്ക് യു എയിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ കിട്ടുമെന്ന് ആഗ്രഹിച്ചത്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യു കെയിലേക്ക് വരാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യു എ യു കെയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്വപ്നത്തിൻ്റെ കൊട്ടയായിട്ടൊന്നുമല്ല വന്നത്. എനിക്കൊരു കുറച്ചൊരു എൻ്റെ ഒരു എൻ്റെ കൺസേൺസ് ഉണ്ടായിരുന്നു, അത് യു എയിൽ മീറ്റ് ചെയ്തില്ല. പക്ഷേ യു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു പെറ്റമ്മ കഴിഞ്ഞാൽ ഒരു പോറ്റമ്മ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സ്ഥലമാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ മാത്രമേ യു എ തന്നിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. യു എയിലെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എനിക്ക് എന്താ പറയുന്നത് അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എത്ര പെട്ടെന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നാട്ടിൽ പോകുന്ന കാര്യത്തെ പറ്റി ഒട്ടും പറയാണ്ടൊരാവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത്, ഒരു ടിക്കറ്റിൻ്റെ എക്സ്പെൻസ് വെച്ച് ആയിക്കോട്ടെ, അതല്ല സമയം വെച്ച് നോക്കിയാലായിക്കോട്ടെ, വളരെ പെട്ടെന്ന് നമുക്ക് നാട്ടിലോട്ട് പോകാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈവൻ നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസം ഓഫ് അഡ്ജസ്റ്റ് ചെയ്താൽ പോലും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് നൈറ്റിലെ ഫ്ലൈറ്റിൽ നാട്ടിൽ പോയി രണ്ട് ദിവസം നിന്ന് തിരിച്ച് വന്ന് നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുകയൊക്കെ ചെയ്യുന്ന പോലെ അത്ര ഈസിയാണ് യു എ എന്നൊരു നാട്ടിപ്പോക്ക് എന്നുള്ളത്. അതാണ് എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഒരു പേയുടെ കാര്യം നോക്കിയാൽ, അത്യാവശ്യം സാലറീൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വരുന്ന സമയത്തായിരിക്കത്തില്ല, നമ്മളൊരിപ്പോൾ ഒരു നാലഞ്ച് വർഷം യു എയിൽ നിന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഗവൺമെൻറ് സെക്ടറിലോട്ടൊക്കെ കയറി ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത് നല്ല പേയ്മെൻ്റ് ആണല്ലോ. നമുക്ക് അത്യാവശ്യം സുഖമായിട്ട് ജീവിച്ചു പോവാം, അത്യാവശ്യം ഏണിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കേസിലും യു എ ഒത്തിരി നല്ലതാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ളൊരു കേസിലാട്ടോ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് റെപ്യൂട്ടേഷനൊക്കെ ഒത്തിരി വലുതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അറബ്സൊക്കെ നമ്മൾ വന്നിട്ട് അത്ര സ്നേഹത്തോടുകൂടി റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ അറിയുന്നവർക്ക് അറിയാലോ, ഡോക്ടറെ എന്നൊക്കെ വിളിച്ചിട്ട് അത്ര സ്നേഹത്തിലൊക്കെ ആയിരിക്കും നമ്മളോടൊക്കെ ചില സമയത്ത് അവർ ഡീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ചില ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളൊരു വീഡിയോയ്ക്ക് അതൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഡിസ്ക്രിമിനേഷൻ്റെ കേസ്. അപ്പോൾ ശരിക്കും യു എ പോലുള്ള രാജ്യത്ത് എനിക്കതൊരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ കൂടിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അറബ്സിന് ചില പോസ്റ്റുകളിൽ അതൊക്കെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിന് അതൊരു ചിലപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടാകാം എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, ബാക്കി എല്ലാ ഒരു കാര്യത്തിനകത്ത് എനിക്കതൊരു ഒട്ടും തീരെ തന്നെ ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി പറയുകയാണെങ്കിൽ. യു എ അത്രയ്ക്കും നല്ലൊരു എന്താ പറയുന്നത് ഒരു ഓർമ്മയാണ്. അപ്പോൾ ഞാൻ യു എ യു കെയിലേക്ക് വരാനുള്ള ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ ഒരു ഫാമിലി ലൈഫ്, യു കെയിൽ യു എയിൽ ഫാമിലി ലൈഫ് ഇല്ലാന്നുള്ളൊരു പ്രശ്നം കൊണ്ടൊന്നുമല്ല. അപ്പോൾ നമ്മൾ രണ്ടാൾ ഹസ്ബൻഡ് വൈഫൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സാധാരണ ഇതിലൊരു മിനിമം ഒരു അഞ്ച് ദിവസമൊക്കെ ഡ്യൂട്ടി വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ മൂന്ന് ദിവസം ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട് കേട്ടോ, എൻ്റെ ഒരു കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനും വൈഫ് ഒരു അഞ്ചഞ്ച് ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു പത്ത് ദിവസം ഡ്യൂട്ടിക്ക് ആൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പല ഡ്യൂട്ടികളും നമ്മൾ ഒരേ ദിവസം വരാം, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒരാൾ വരുമ്പോഴത്തേനും ഒരാൾ പോകുന്ന പോലുള്ള ഡ്യൂട്ടീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്, അപ്പോൾ ഒരു നമ്മൾ എന്താ പറയുന്നത് കുട്ടികളൊക്കെ വലുതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വീട്ടിൽ ഒരാൾ വേണമെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. കാര്യം അവരെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നൊക്കെ ആയിക്കോട്ടെ.
അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് യു എയിൽ ഇപ്പോൾ മുൻപോട്ട് പോയാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ ഡ്യൂട്ടീൻ്റെ ഒരു നേച്ചർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ യു കെയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ച ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളൊരു 3 ദിവസം വർക്ക് ചെയ്യുന്നു, നമ്മുടെ കൂടെ വൈഫ് ഹസ്ബൻഡോ നമ്മുടെ പാർട്ട്ണർ ആളും ഒരു 3 ദിവസം വർക്ക് ചെയ്യുന്നു. ഇനി താല്പര്യം ഉണ്ടെങ്കിൽ വേറെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം, എങ്കിൽ പോലും ഈ പറയുന്ന ഒരാൾ 3 ദിവസം പോകുന്ന സമയത്ത് വേറെ ആൾ ഒരു 3 ദിവസം കവർ ചെയ്യാൻ വീട്ടിലുണ്ടാകും, കുട്ടികളുടെ കാര്യം നോക്കാനോ ഇനി കുക്കിംഗ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. അപ്പോൾ അതൊരു കുറച്ച് എനിക്കൊരു താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ഫാമിലിയാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കൊച്ചുങ്ങളുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ജോലിയും കാര്യങ്ങളുമായിട്ട് നടന്നിട്ട്, അപ്പോൾ അത് ഒരു എൻ്റെ ഒരു മെയിൻ കൺസേൺ ആയിരുന്നു. പിന്നീട് നമ്മൾ എന്താ പറയുന്നത് അതിനെപ്പറ്റി ഓർത്തിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അടുത്തുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ അതും എന്താ പറയുന്നത് നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആണ്, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ യു എയിൽ ഇപ്പോൾ ഉള്ള പല ആൾക്കാർക്കും അറിയാലോ, യു എ എന്ന് പറയുന്നത് അവിടെ ആയതുകൊണ്ട് കേട്ടോ, ഗൾഫിലുള്ള പല ആൾക്കാർക്കും അറിയാലോ. അപ്പോൾ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഹസ്ബൻഡും വൈഫൊക്കെ ജോലിക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ബേബി സിറ്റിങ്ങിലൊക്കെ വിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അവർ വളർന്നു വരുന്ന സമയത്ത് നമുക്കത് അത്രയ്ക്ക് ഒരു കംഫർട്ടബിൾ അല്ലാണ്ടൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഞാനെന്താണെങ്കിലും ഒരു ജോലിക്ക് ഒരാളെ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ജോലിക്ക് ഒരാൾ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്ര നല്ലവരായിക്കോട്ടെ, എങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് നമ്മുടെ ഒരു പ്രൈവസിയിൽ ഒരാളും കൂടെയാണ്, നമ്മുടെ ഫാമിലിയിൽ അല്ലാത്ത ഒരാളും കൂടെ വരുന്ന സമയത്ത് ഒരു ലോങ് റണ്ണിൽ നമുക്കതൊരു പല ബുദ്ധിമുട്ടുകൾക്കും കാര്യമാവുമല്ലോ. എന്തായാലും ഒരു സ്വാതന്ത്ര്യത്തിൽ ഒരാളും കൂടെ വരുമല്ലേ. അപ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു കാര്യം. എത്ര കാലം ഈ ജോലിക്ക് ഒരാളെ വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് ഓടിക്കുക എന്നുള്ളതൊരു വലിയൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഈ ജോലിക്ക് വരുന്നവരെ സാലറി ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാസം വെച്ച് നോക്കുമ്പോൾ ഒരു 20,000-25,000 നമ്മൾ കൊടുക്കുന്നെങ്കിലും ഒരു വളരെ മുൻപോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മാസ ബജറ്റിൽ നിന്ന് എല്ലാ മാസവും ഇങ്ങനെ ഒരു ക്യാഷ് പോകുകയെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പിള്ളേരെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ നമ്മളെന്താ പറയുന്നത് ഫേസ് ചെയ്ത് മുൻപോട്ട് പോയാലും ഒരു ഹയർ എഡ്യൂക്കേഷൻ വരുന്ന സമയത്ത് ഒരു 80% ആൾക്കാരും മക്കളെ നാട്ടിൽ വിട്ടിട്ടൊക്കെയാണ് ഓരോ കോഴ്സുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അല്ലാത്ത അവിടെ ഗൾഫിൽ തന്നെ ഹയർ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒരു മെജോറിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ വിടുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരോ ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടിയായിക്കോട്ടെ, ഒരാൾ മാറി നിൽക്കുമ്പോൾ അതൊരു മിസ്സിങ് തന്നെയാണല്ലോ. അപ്പോൾ അതുമാത്രമല്ല ഗൾഫിൽ മാത്രം വളർന്ന ഒരു കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഒരു ജസ്റ്റ് വെക്കേഷൻ മാത്രം നാട്ടിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അവർ നാട്ടിൽ ചെന്നിട്ട് ആ ഒരു എന്താ പറയുന്നത് അവർ ചിലപ്പോൾ പെട്ടെന്ന് അതുമായിട്ട് മിങ്കിൾ ചെയ്യുമായിരിക്കും, ആ ഒരു സാഹചര്യമായിട്ട് അവരെ ഓക്കെ ആവുമായിരിക്കും. പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു പേരൻസ് എന്നുള്ള രീതിയിൽ അതൊരു നമ്മുടെ ഒരു കൺസേൺ ആണല്ലോ. അപ്പോൾ അതും ഞാൻ വിചാരിച്ചിരുന്നു യു കെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് യൂറോപ്യൻ രാജ്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ഒത്തിരി വറീഡ് ആകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പിന്നെയുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു ജോബ് സെക്യൂരിറ്റി ആയിരുന്നു. സാധാരണഗതിയിൽ ഗൾഫിൽ ജോബിന് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡിൽ അതും ഗവൺമെൻറ് സെക്ടറിലൊക്കെ ആണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് വരാനില്ല, എന്നാലും ബുദ്ധിമുട്ട് വന്ന കഥകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതൊരു ഒരു കൺസേൺ ആണ്. പിന്നെ വേറെ ഉണ്ടായിരുന്ന ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ വിസയിലാണ് നമ്മൾ കൂടുതലും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്ക് വിസ തരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നിലനിൽപ്പിന് പ്രശ്നമാണ്, പിന്നെ അവിടെ നിൽക്കുന്നൊരു ഓപ്ഷനില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അവർ പറയുന്ന ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്കവിടെ ഒരു PR കാര്യങ്ങളോ കിട്ടുവാണെങ്കിൽ നമുക്കൊരു വിസേനെ മാത്രം വിചാരിച്ചുകൊണ്ട് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം നമുക്കവിടെ PR ഉണ്ട്, അല്ലെങ്കിൽ നമുക്കവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ട്, നമുക്കവിടെ നിൽക്കാം. ജോലി ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്നത് നമുക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് ജോലി പോയി കഴിഞ്ഞാൽ വേറെ ഒന്ന് നോക്കേണ്ട വരുമായിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ മെഡിക്കൽ ഫീൽഡല്ല, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ, വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ മാറി അങ്ങനെ ചിന്തിക്കണമെങ്കിലും അതും പറ്റും. പക്ഷേ ഗൾഫിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. വരാൻ വേണ്ടി പ്രേരിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നമ്മൾ കൊടുക്കുന്ന റെൻ്റാണ്. അപ്പോൾ ഒരു ആവറേജ് നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കണമെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു 50,000 ഒക്കെ മുതൽ ഒരുവിധം നല്ലൊരു ഏരിയ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു പറയുന്നൊരു ഭീമമായൊരു ബില്ല് നമ്മൾ കൊടുക്കുന്ന ഒരു മാസത്തേക്കാണ്. അപ്പോൾ ഒരു 10 മാസത്തേക്ക് ആകുമ്പോഴത്തേനും അത് അതിൻ്റെ ഒരു 10 times. അപ്പോൾ അത് എത്ര കാലം കൊടുക്കുന്നുള്ളത് അതും ഒരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അതെന്താണ് പറയുന്നത്, നമ്മുടെ ഒരു ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സേവിങ്ങിലേക്ക് വരേണ്ട ക്യാഷാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഒരു വീട് മേടിക്കാൻ പറ്റുന്നൊരു സ്ഥലങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അപ്പോൾ നമുക്കൊരു ആ വീട് മേടിക്കാനുള്ളൊരു ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ റെൻറ്റ് കൊടുക്കുന്ന പോലുള്ളൊരു പൈസ ആ ബാങ്കിലേക്കുള്ള അതിൻ്റെ EMI ആയിട്ട് പോവുകയാണെങ്കിൽ ആ വീട് നമ്മുടെ സ്വന്തമായിട്ട് മാറി. ഈ റെൻറ്റ് കൊടുക്കുന്ന ആ ഒരു പ്രശ്നം എനിക്ക് പേഴ്സണലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറാൻ പ്രേരിപ്പിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് നമ്മുടെ ഗൾഫിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന VAT. VAT ഇപ്പോൾ വന്നിട്ട് വളരെ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. ആദ്യം കൊടുക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതലാണ് ഈ VAT വന്നതിന് ശേഷം കൊടുക്കുന്നത്. അത് ഓരോ പർച്ചേസിലായിക്കോട്ടെ, ഈ പറയുന്ന പോലെ പെട്രോളിലായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി അങ്ങനെ എന്തെങ്കിലും വീട് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഒട്ടുമിക്ക മേഖലയിലും
ഈ പറയുന്ന വാറ്റ് നമ്മളെ നല്ല വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുൻപോട്ട് എല്ലാ സമയത്ത് ഈ വാറ്റൊന്ന് ഒന്ന് കൂടും കൂടിയാണെങ്കിൽ അപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ ബജറ്റിനെ അത് വല്ലാണ്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഈ ഒരു സമയത്ത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇപ്പോൾ നിങ്ങളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് പോയാൽ യു കെയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ടാക്സ് കൊടുക്കുന്നില്ലേ? ശരിയാണ്, ഇവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്കൊരു കുറേ സമയം കഴിയുമ്പോൾ നമുക്ക് ഇതൊരു മെഡിക്കലായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് പെൻഷൻ ഇവിടെയുണ്ട്, അപ്പോൾ പെൻഷൻ്റെ ഒരു എമൗണ്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് തിരിച്ച് കിട്ടുന്നൊരു എമൗണ്ടാണ്. അപ്പോൾ ടാക്സ് നമുക്ക് പല കാര്യങ്ങളായിട്ട് നമ്മുടെ പിള്ളേരെ എഡ്യൂക്കേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഒന്നല്ലെങ്കിൽ ഒരു രീതി നമുക്കത് തിരിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, ഒരു വാറ്റായിട്ട് പോകുന്നൊരു ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വിസ തീർന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് തിരിച്ച് പോകുന്ന ആൾക്ക് ആ കൊടുത്തതൊരു ഒരു ഓർമ്മ മാത്രമാണ്. അതിനകത്ത് നമുക്ക് പിന്നീട് ഇങ്ങോട്ട് കിട്ടാനൊന്നുമില്ല. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ വരുന്ന ഒരു എന്താ പറയുന്ന ഒരു കാരണത്തിന് ആ ഒരു ബജറ്റിങ്ങിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ അത് തന്നെ ഒരു പ്രേരിപ്പിച്ചൊരു കാര്യമാണ്. എന്തുകൊണ്ടൊരു കാര്യം മാറി ചിന്തിച്ചുകൂടാന്നുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നിങ്ങളുടെ എന്താ പറയുന്നത് ഈ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് സഹായമായെന്ന് വിചാരിക്കുന്നു. കാര്യം ഈ ഒരു കുറേ കൺഫ്യൂഷനൊക്കെ ഞാൻ ഫേസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കാറ്റഗറി ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഇൻകം സേവിങ് ഇതിനെ പറ്റിയൊക്കെ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു സ്ഥലം ഗൾഫായിരിക്കും. അതല്ല കുറച്ചും കൂടെ ഒരു ഫാമിലി എന്തോ ഒരു ലൈഫ് അതല്ല ഒരു മുൻപോട്ടുള്ള ഒരു ലോങ് റണ്ണിലുള്ള ഒരു ബെനിഫിറ്റ്സൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് യു കെ നല്ല സ്ഥലമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താണെങ്കിലും എന്താ ഒരു ആധികാരികമായിട്ട് പറയാനുള്ള ഒരു പഴക്കവും ഒരു എക്സ്പീരിയൻസും ഒന്നും എനിക്കിവിടെ ആയിട്ടില്ല. ഇതെൻ്റെ മാത്രം ചിന്തകളാണ്, അല്ലെങ്കിൽ എനിക്ക് വരുന്ന സമയത്ത് തോന്നിയൊരു കാര്യങ്ങളാണ്. ഇതിനകത്ത് എന്താ ശരിയുണ്ടാവും തെറ്റുണ്ടാവാം എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് ഞാൻ വിചാരിച്ചൊരു കാര്യങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊരു എന്താ അബദ്ധമായിട്ടൊന്നും ഇവിടെ വന്നേ പിന്നെ തോന്നിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഈ ഒരു കൺസേണായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ യു കെയിലേക്ക് വരാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.